നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ. മുൻ റെയിൽവേ മന്ത്രി ഇ അഹമ്മദ് സാഹിബിന്റെ കാലത്ത് പോലും തിരൂരിൽ സ്റ്റോപ്പില്ലാതെ ഒരുപാട് ട്രെയിനുകൾ കടന്നു പോയിട്ടുണ്ടെന്നും ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത അത്രയും പ്രതികരണം രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞായറാഴ്ച തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന രണ്ടാം വന്ദേ ഭാരതിന് തിരൂരിന്റെ ഉത്സവമാക്കിക്കൊണ്ട് തന്നെ സ്വീകരണം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രവി തേലത്തിന്റെ വാക്കുകളിലേക്ക്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ച് തിരുവനന്തപുരത്തു നിന്ന് കാസർഗോട്ടേക്കും ആലപ്പുഴ വഴി രണ്ടാമത്തെ വന്ദേ ഭാരത് കേരളത്തിന് അനുവദിച്ചിരിക്കുകയാണ്. 24-ാം തീയതി അതുൾപ്പെടെയുള്ള 5 വന്ദേ ഭാരത് ട്രെയിനുകൾ വെർച്വലായി പ്രധാനമന്ത്രി ഇനോഗ്രേഷൻ നടത്തുന്നു. ഈ വന്ദേ ഭാരതിന് തിരൂരിൽ സ്വീകരണ ദിവസം മാത്രമല്ല, തുടർന്നും പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരമായ സ്റ്റോപ്പേജ് അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള കാര്യം. തിരൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ ഒരു സ്റ്റേഷനിലും സ്റ്റോപ്പേജ് ഉണ്ടായിരുന്നില്ല. ഈ വിവരം നിരന്തരമായി ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ജനപ്രതിനിധികളും റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രിയുടെ ഓഫീസുമായി ഈ വിഷയം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 7:30 ഈ ട്രെയിനിന് സ്റ്റോപ്പേജ് അനുവദിക്കാം എന്നുള്ള ഉറപ്പ് റെയിൽവേ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം നമ്മളീ വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനത്തിലുള്ള കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കുന്ന റെയിൽവേ മന്ത്രി എന്നുള്ള നിലക്ക് അശ്വനി വൈഷ്ണവിജിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തിരൂർ വഴി നിരവധി ട്രെയിനുകൾ നിർത്താതെ കടന്നു പോകുന്നുണ്ട്. ഈ വിഷയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. യു പി എസ് സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും പിന്തുണയ്ക്കുകയും പൊന്നാനി തിരൂർ സ്റ്റേഷൻ ഉൾക്കൊള്ളുന്ന ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുള്ള പൊന്നാനി മലപ്പുറം ജില്ലയിലെ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് റെയിൽവേ വകുപ്പ് മന്ത്രിയാകുകയും ചെയ്ത ആളായിരുന്നു ഇ അഹമ്മദ് സാഹിബ്. പക്ഷേ ആ കാലത്തു പോലും ഈ പല ട്രെയിനുകളും നിർത്തിയിട്ടില്ല. ആ സാഹചര്യം മനസ്സിലാക്കാതെയാണ് കേവലം രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം വിഷയങ്ങൾ നിരന്തരം ഉയർത്തിക്കൊണ്ട് സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്നൊക്കെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഇല്ലാത്ത വികസനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമൃത് ഭാരത് ശേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം തിരൂരിൽ 17.36 കോടിയുടെ വികസനം, അതോടൊപ്പം തന്നെ നിലവിൽ അനുവദിച്ചിട്ടുള്ളതും തുടർന്ന് പരിഗണനയിലുള്ളതുമായിട്ട് എല്ലാം കൂടി 25 കോടിയോളം തിരൂരിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി പോകുന്നു. ആകെ 5 സ്റ്റേഷനുകൾക്കായി 100 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ മലപ്പുറം ജില്ലയിൽ അനുവദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് തിരൂരിൻ്റെ വികസനത്തിന് വലിയ മൊത്തത്തിലുള്ള സമഗ്ര വികസനത്തിന് മുഖച്ഛായ തന്നെ മാറുന്ന രൂപത്തിലുള്ള ഒരു നവീകരണ പ്രവർത്തനമാണ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാതെ ഇവിടെ നടക്കുന്നത്. കൂടാതെ നിർത്താതെ പോയിരുന്ന 2 ട്രെയിനുകൾക്ക് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ലോക്കൽ ട്രെയിന് ഡെമുവിന് തിരുനാവായയിലും വള്ളിക്കുന്നിന് സ്റ്റോപ്പേജ് അനുവദിച്ചു. അതേപോലെ തന്നെ ഇത്രയും കാലമായിട്ട് കിട്ടാത്ത രൂപത്തിലുള്ള പരിഗണന റെയിൽവേയുടെ ഭാഗത്തുണ്ടായപ്പോൾ രാഷ്ട്രീയമായി വിരൽ പിടിച്ചു പോയിട്ടുള്ള പണിയില്ലാതെ ഇരിക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതി ആരോപണങ്ങളെയും സംസ്ഥാനത്ത് നടക്കുന്ന കെടുകാര്യസ്ഥതയുടെയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെയും ഒക്കെ കാര്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ സി പി എം നിരന്തരമായിട്ട് സമരം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു പി എസ് സർക്കാരിൻ്റെ ഭാഗമായിരുന്നിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത നടക്കുന്നത് കൊണ്ട് അവർക്കും ജാള്യതയുണ്ട്. അവരും അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ, പ്രത്യേകിച്ച് കേരളത്തിൽ, വന്ദേ ഭാരത് രണ്ടാമത്തെയും അനുവദിച്ചുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വാർത്ത പുറത്തു വന്നതെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ കടം വാങ്ങിയ പണം കൊണ്ട് 80 ലക്ഷത്തിൻ്റെ ഹെലികോപ്റ്റർ വാങ്ങിയ വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത്. ഇതാണ് രണ്ട് ഭരണം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഞായറാഴ്ച വൈകിട്ട് 3:42 ആ ട്രെയിൻ 3:45 ആ ട്രെയിൻ എത്തും. ആ ട്രെയിനിന് വളരെ ഊഷ്മളമായ സ്വീകരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും.
അതുപോലെ തന്നെ ഇത്തവണ കഴിഞ്ഞ തവണ ബഹിഷ്കരിച്ചിട്ടുള്ളവർ കൂടി ഇത്തവണ സ്റ്റോപ്പേജ് അനുവദിച്ച സ്ഥിതിക്ക് സഹകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിരൂരിന്റെ തന്നെ ഒരു ഉത്സവമാക്കി രണ്ടാം വന്ദേ ഭാരതിനെ സ്വീകരിക്കാൻ റെയിൽവേയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ചുകൊണ്ട് ജനപ്രതിനിധികളും നാട്ടുകാരും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി സമൂഹവും ഒക്കെ സഹകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അത് ഓൾറെഡി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈം ഷെഡ്യൂൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് തുടർന്ന് ഇതുപോലെ തന്നെ പരിഗണിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് നിലവിലൊരു ട്രെയിൻ അനുവദിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടൈം ക്രമീകരണത്തിന് സമയമെടുക്കാറുണ്ട്. എന്തായാലും ശരി, ആ ട്രെയിനിന് കൂടി ഇത് അനുവദിച്ച സ്ഥിതിക്ക് മറ്റേതിന് കൂടി ട്രെയിൻ അനുവദിക്കാൻ വേണ്ടി സാധിക്കും. കോട്ടയം വഴിയാണ് ഒന്ന്, ആലപ്പുഴ വഴിയാണ് റണ്ണിങ് ടൈം. ആ സമയത്ത് കടന്നു പോകുന്ന ട്രെയിനുകളുടെ സമയം മറ്റ് പല റൂട്ടിലും ട്രെയിനുകൾ കടന്നു പോകുന്നതാണ്. അതിനൊക്കനുസരിച്ച് ട്രാക്കിലെ സൗകര്യപ്പെടുത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് അതുകൂടി അനുവദിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുകൂടിയുള്ള ശ്രമം നമ്മൾ തുടരും. തിരുനാവായയുടെ സ്വപ്നങ്ങൾക്ക് ഇനി സ്വർണ തിലക്കം. വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് തിരൂരിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വിശ്വാസത്തിന്റെ പൊൻതൂവിൽ ചാർത്തിയ കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി തിരുനാവായയിലും. സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ വിദഗ്ധരായ ഡിസൈനർമാരുടെ കരങ്ങളാൽ നിർമ്മിച്ച BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻസ്, ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരുനാവായ.